நீ கேட்டதெல்லாம் போய் நீ கேட்க போகிறது நிஜம். அஸ்வந்த் கோக் ஆனோ இப்போ தாரம். பட்சே ஒன்று சோதிச்சோட்டே, ஈ கோக்கு பண்ணால் எல்லாம் திகஞ்சோ? கோக்கின் இன்னும் ஒருபாடு ஆராதகருண்ட், சப்ஸ்கிரைபேர்ஸும் ஃபோளோவேர்ஸும் ஒக்கி உண்டு. പക്ഷേ കോക്കിൻ്റെ റിവ്യൂ ആണ് അവസാന റിവ്യൂ, അല്ലെങ്കിൽ കോക്കിൻ്റെ വാക്കാണ് അവസാന വാക്ക് എന്നൊരു രീതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോക്കിനെ തലയിൽ ഏറ്റുന്നവർ തന്നെ നാളെ കോക്കിനെ വലിച്ചു താഴെയിടുന്ന ഒരു കാലം വിദൂരമല്ല. ആളൊരു പഠിച്ച കള്ളനാണെന്ന് കുറച്ചു മുമ്പുള്ള റിവ്യൂകളിൽ നിന്ന് തെളിഞ്ഞതാണ്. സർക്കാസവും ബാലൻസിങ്ങുമാണ് കോക്കിൻ്റെ പ്രധാന ആയുധം. മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിച്ച അപരാധം ഇന്ന് മാത്രം ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം പറയാൻ സാധിക്കുള്ളൂ. എൻ വഴി തനി വഴി എന്ന് രജനീകാന്ത് ഒരു സിനിമയിൽ പറയുന്നത് പോലെയാണ് കോക്കിൻ്റെ ശൈലി. മറ്റുള്ളവരെല്ലാം അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും വ്യത്യസ്തമായുള്ള ഒരു അഭിപ്രായം പറയുക എന്നതാണ് കോക്കിൻ്റെ ഏറ്റവും വലിയ ട്രംപ് കാർഡ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ ബേബിക്ക് ജിയോ ബേബിയുടെ പൊളിറ്റിക്സ് പറയണം, അതിനു വേണ്ടിയിട്ട് ഒരു സിനിമ പടച്ചു വിട്ടേക്കണം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ മികച്ച രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് വേണമെങ്കിൽ അയാളെ ചുരുക്കി പറയാം. അതാ കടന്നു വരികയാണ് കഥാനായകൻ ബാന്ദ്ര ആല എന്ന ദിലീപേട്ടൻ്റെ മെഗാമസ് കഥാപാത്രം. ഇപ്പോൾ മലങ്കാളത്തെ സിനിമകൾക്ക് വേണ്ടി അയാൾ കാത്തിരിക്കുകയാണ്. ഈ പദം തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് കോക്കിൻ്റെ സംഭാവനയാണ്. വളരെ വലിയ ഹൈപ്പിൽ പ്രതീക്ഷയോടുകൂടി എത്തുന്ന സൂപ്പർ താരങ്ങളുടെ സിനിമകൾ സ്വല്പമൊന്ന് പാളിയാൽ അതിനെ മലങ്കൾട്ട് എന്ന് പറഞ്ഞ് അടപടലം ഭിത്തിയിൽ തേച്ചൊട്ടിക്കുന്ന ഒരു രീതിയാണ് അശ്വന്ത് കോക്ക് പിന്തുടരുന്നത്. അശ്വന്ത് കോക്ക് എന്ന റിവ്യൂവർ വെളിച്ചത്തേക്ക് വരുന്നത് ഇതുപോലെ വലിയ ഹൈപ്പിലെത്തി ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ മോഹൻലാലിൻ്റെ തന്നെ മോൺസ്റ്റർ മൂവിയുടെ റിവ്യൂ പറയുന്നതോടുകൂടിയാണ്. മോൺസ്റ്റർ ഈ സിനിമയുടെ ഒന്നാമത്തെ പോസിറ്റീവ്, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ മടല് വെട്ടി അടിച്ചോടിക്കണം. കാരണം ആക്ഷേപഹാസ്യത്തിൻ്റെ മേമ്പടിയോടുകൂടി സർക്കാസ്റ്റിക്കായി അവതരിപ്പിക്കപ്പെടുന്ന ആ നിരൂപണങ്ങൾ എല്ലാം തന്നെ പ്രേക്ഷകർ വളരെയധികം ആസ്വദിക്കാൻ തുടങ്ങിയതോടുകൂടി റിവ്യൂവർമാർക്കിടയിൽ കിരീടം വയ്ക്കാത്ത രാജാവായി കോക്ക് മാറി. ആരുടെയൊക്കെ റിവ്യൂ കണ്ടാലും കോക്കിൻ്റെ റിവ്യൂ കണ്ടാലേ തൃപ്തിയാകൂ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക എന്ന് പലരും തിരിച്ചറിയുന്നില്ല. കഴിഞ്ഞ വർഷം മമ്മൂട്ടിയുടേതായി ഇറങ്ങിയ അവസാന സിനിമയായ കാതൽ മികച്ച അഭിപ്രായം നേടിയ സിനിമയായിരുന്നു. എല്ലാ റിവ്യൂസും മമ്മൂട്ടിയുടെ അഭിനയത്തെയും സിനിമയെയും വാനോളം പുകഴ്ത്തുകയും സിനിമ വലിയ വിജയമാവുകയും ഒക്കെ ചെയ്തു. അന്ന് എല്ലാവരുടെയും അഭിപ്രായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സിനിമ ഒരു ഉറക്ക ഗുളികയായിരുന്നു എന്നാണ് കോക്ക് അഭിപ്രായപ്പെട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം 100% ഉറക്ക ഗുളിക. നിങ്ങൾ ഇത്ര വലിയ മാർക്കിടുന്ന വിശ്വസിക്കുന്ന ഒരു സിനിമ റിവ്യൂവർക്ക് മികച്ച സിനിമയേത് എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് പോലും ഇല്ല എന്ന് ഇതിൽ നിന്നും നിസ്സംശയം മനസ്സിലാക്കാം. അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം പ്ലേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനും തൻ്റെ സോഷ്യൽ മീഡിയ വളർച്ചയ്ക്ക് വേണ്ടിയും തയ്യാറാക്കപ്പെടുന്ന റിവ്യൂകളാണ് അയാളിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വെറുമൊരു റിവ്യൂ എന്നതിൽ നിന്നും മാറി അരമണിക്കൂർ നീളുന്ന ഒരു എൻ്റർടൈനർ പ്രോഗ്രാം കൂടി ആയി മാറുകയാണ് ഇപ്പോൾ അശ്വന്ത് കോക്കിൻ്റെ സിനിമാ നിരൂപണങ്ങൾ. ഒരു പക്ഷേ മലയക്കോട്ട വാലിബൻ പോലെ വലിയ ഹൈപ്പിൽ എത്തുന്ന സിനിമകൾ ബോക്സ് ഓഫീസിൽ മലങ്കൾട്ടായി മാറുന്നത് കാണാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെ കോക്കാകും. കാരണം കോക്കിൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് നേടിയ റിവ്യൂകൾ ഇത്തരത്തിലുള്ള സിനിമകളെക്കുറിച്ചുള്ളതാണ്. ദിലീപ് എന്ന നടൻ്റെ തിരിച്ചുവരവിന് വേണ്ടി വലിയ ബഡ്ജറ്റിൽ തയ്യാറാക്കിയ ബാന്ദ്ര എന്ന സിനിമയെ സിനിമയിൽ ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ അതേ കോസ്റ്റ്യൂമിലെത്തി ഊക്കിവിട്ടപ്പോൾ ആ വീഡിയോയ്ക്ക് ലഭിച്ചത് 1 മില്യൺ വ്യൂസായിരുന്നു. ഉദയകൃഷ്ണയുടെ ഒരു ഔട്ട്ഡേറ്റഡ് സ്ക്രിപ്റ്റിൽ അണിയിച്ചൊരുക്കിയ ആ ഗുണ്ട് സിനിമയ്ക്ക് അത്തരമൊരു റിവ്യൂ അർഹിക്കുന്നത് കൊണ്ട് തന്നെ അന്ന് എല്ലാവരും അത് ഒരുപോലെ ആസ്വദിച്ചു. അതാ കടന്നു വരികയാണ് കഥാനായകൻ ബാന്ദ്ര ആല എന്ന ദിലീപേട്ടൻ്റെ മെഗാമസ് കഥാപാത്രം. ഇപ്പോൾ വാലിബൻ്റെ റിവ്യൂവിനും അതുപോലെ നായകനായ മോഹൻലാലിൻ്റെ വാലിബൻ കോസ്റ്റ്യൂമിലെത്തി അതേ ശൈലിയിൽ ഊക്കിവിടാൻ ശ്രമിച്ചെങ്കിലും എല്ലാവരും ഒരുപോലെ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വേണം വീഡിയോയ്ക്കടിയിലെ കമൻറ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ. ബാന്ദ്ര പോലെ, മോൺസ്റ്റർ പോലെ, ആറാട്ട് പോലെ 100% ആളുകളും മോശം പറഞ്ഞ ഒരു സിനിമയല്ല മലയക്കോട്ട വാലിബൻ. സിനിമ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല എന്നത് ഒരു സത്യമായിരിക്കാം. എന്നാൽ ഈ ഒരു രീതിയിലൊക്കെ അതിനെ അവഹേളിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് കോക്കിൻ്റെ റിവ്യൂ കാണുമ്പോൾ തോന്നിപ്പോകുന്നുണ്ട്. കുറച്ചല്ല, കുറച്ചധികം തന്നെ ഓവറാണ് കോക്ക്. മോഹൻലാൽ ഒരു ആഹാരപ്രിയനാണ്, നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യവുമാണ്. അതിന് ഇങ്ങനെ പബ്ലിക്കായി വീഡിയോയുടെ അവസാനം ക്ലൈമാക്സ് എന്ന നിലയിൽ അപമാനിക്കേണ്ടതുണ്ടോ?
നൻപകൾ നേരത്തെ മയക്കം കണ്ട് ആസ്വദിച്ച് മമ്മൂക്കയുടെ അഭിനയത്തെ വാനോളം പുകഴ്ത്തിയ മലയാളികൾക്ക്, പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസിന്, ലാലേട്ടനിൽ നിന്നും അത്തരം വ്യത്യസ്ത പരീക്ഷണങ്ങളൊന്നും സഹിക്കുന്നില്ല. മോഹൻലാൽ എന്നും ആറാം തമ്പുരാനും മംഗലശ്ശേരി നീലകണ്ഠനായും ഇന്ദുചൂടനായും വന്നാലേ അവർക്ക് ദഹിക്കൂ. അതിനു മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ കോക്കിനെ പോലൊരുത്തനും. എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ദ വേഴ്സ്റ്റ് ഫിലിം എവർ മെയ്ഡ് ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി, ഏറ്റവും കൂതറ സിനിമ എൻ്റെ കരൽ എടുത്തിട്ടുള്ള വെച്ചിട്ട്. ഇക്കാര്യത്തിൽ മമ്മൂട്ടി ഫാൻസ് മമ്മൂട്ടിക്ക് നൽകുന്ന സപ്പോർട്ട് നിങ്ങൾ കണ്ടുപഠിക്കണം. ആ സപ്പോർട്ട് തന്നെയാണ് മമ്മൂക്കയ്ക്ക് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാനും കഥകൾ തിരഞ്ഞെടുക്കാനും ധൈര്യം നൽകുന്നത്. അങ്ങനെ ചെയ്യാൻ മോഹൻലാലിന് ധൈര്യം ഇല്ലാത്തത് ഇത്തരത്തിലുള്ള ഒരു ഫാൻ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടും തന്നെയാണ്. സ്വന്തം ഫാൻസിൽ നിന്ന് ഇത്രയും വലിയ ഊക്ക് കിട്ടുന്ന ഒരു നടൻ ഒരു പക്ഷേ മോഹൻലാൽ മാത്രമായിരിക്കും. ഒന്നും കുലുങ്ങിയില്ല. ഞാൻ മാത്രമായിട്ട് ഉറങ്ങി. നമുക്ക് ഫ്രെയിം വൈസ് കണ്ടോണ്ടിരിക്കുക, അല്ലാതെ കഥയായിട്ടോ നമുക്ക് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്നൊന്നുമില്ല. രാവിലെ ഉറക്കമുളച്ച് വന്നത്, അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇങ്ങനെ കിടന്ന് കരയാൻ മലയക്കോട്ട വാലിബൻ ഒരു രാജമൗലി ചിത്രമോ പ്രശാന്ത് നീൽ ചിത്രമോ അല്ല. ജെല്ലിക്കെട്ട്, ചുരുളി, നൻപകൾ നേരത്തെ മയക്കം, അങ്കമാലി ഡയറീസ് തുടങ്ങിയ തൻ്റെതായ ശൈലിയിൽ വ്യത്യസ്ത ചിത്രങ്ങൾ എടുക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രമാണ്. ആ നിലയിൽ ആസ്വദിച്ചാൽ സിനിമ ഒരു മികച്ച അനുഭവം നൽകും. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയ്ക്ക് വിലയുണ്ട്. ഒട്ടും ആസ്വാദന നിലവാരമില്ലാത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി 300 മുതൽ 1000 രൂപ വരെ നമ്മൾ കളയേണ്ടതില്ല. നമ്മുടെ പൈസ സേവ് ചെയ്യുന്നതിൽ റിവ്യൂവർമാർക്ക് വലിയ പങ്കുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. താൻ കണ്ട കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോ ഇന്ത്യൻ പൗരനും ഭരണഘടന അനുവദിക്കുന്നുണ്ട് എന്നിരിക്കെ, തൻ്റെ വീഡിയോയിലൂടെ ഇഷ്ടമുള്ളത് കാണിക്കാനും പറയാനുമുള്ള സ്വാതന്ത്ര്യം കോക്കിനുമുണ്ട്. അയാളെ എതിർക്കുന്നതുകൊണ്ടോ അതിനെതിരെ നമ്മൾ ദേഷ്യപ്പെടുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് പ്രയോജനം ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഒഴിവാക്കേണ്ടത് അയാൾ പറയുന്നതായിരിക്കും ശരി, അല്ലെങ്കിൽ അയാളുടേത് മാത്രമായിരിക്കും ശരി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനെയാണ്. താനൊരു വലിയ സംഭവമാണെന്ന് കോക്കിന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു എന്ന് അയാളുടെ വീഡിയോകളിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ അയാൾ പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുന്നു. മലയക്കോട്ട വാലിബൻ ഒരു കംപ്ലീറ്റ് ലിജോ പെല്ലിശ്ശേരി മൂവിയായിരുന്നുവെങ്കിൽ ആ നിലയിൽ ഒരു ഓഫ് ബീറ്റ് ആയി തന്നെ സിനിമയെ ഇറക്കിയാൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് ഇത്ര ഹൈപ്പ് കൊടുത്തത്? നൻപകൽ നേരത്തെ മയക്കം പോലും ഇറക്കിയ പോലായിരുന്നു. ലാലേട്ടൻ ഏതോ ഒരു ഓഫ് ബീറ്റ് പടത്തിൽ അഭിനയിക്കുന്നു, ലിജോയുടെ പടത്തിൽ അഭിനയിക്കുന്നു, ആൾക്കാർ വന്ന് കണ്ടാൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. കോക്കിൻ്റെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ലിജോയുടെ മറ്റു സിനിമകളൊക്കെ പോലെ തന്നെ ഒരു സ്ലോ പേസ് മൂവിയാണ് എന്ന് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ പ്രേക്ഷകർ ഇത്രയധികം കൊമ്പത്ത് കയറിയിരിക്കില്ലായിരുന്നു. എന്തായാലും വാലിബൻ കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ലല്ലോ. ഇനി ബറോസും എമ്പുരാനും ഋഷഭയും റാമും റംഭാനും ഒക്കെ വരുന്നുണ്ട്. കോക്കും നമ്മളുമൊക്കെ ഇവിടെ തന്നെ കാണും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. എന്താടോ നന്നാവാത്തേ.